കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എൻ്റെ രാധേ നീ വരൂ താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഉണ്ടാക്കണം താനാരാ താനാരാ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാട് അല്പം പെശക ഞാനും ഇതേതാ ഈ ജന്തു നാട്ടിലെ വലിയ പണക്കാരനാണ് ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാട് മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ നന്ദികടല്ലേ അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു പോകും താനൊന്ന് തെളിച്ചു പറയണോ അതേ ഷൺമുഖ ആ പട്ടാളക്കാരൻ തിരിച്ച വലയിൽ ആ പാവ പെണ്ണും കുടുംബം വീണിരിക്കുക
ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളു. അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ച് മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി, രണ്ട് പുലി ഒരു. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നു, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നു. എന്റെ അമ്മേ, ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വരി. ഉണ്ട കത്തിയെ തൊട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനെയും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കൂടി താഴെ. ഇതിനായിരിക്കും അല്ലേ ഒരു വെടിക്ക് രണ്ട് പുലി എന്ന് പറയുന്നേ? കേട്ടിട്ട് പേടിയാവുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടൻ അകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വരണ്ടോ? ഒന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടു വളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ച. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേ?